അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അയ്യുഹ തുല്ലാബുൽ അഇസ്സ, കൈഫ ഹാലുക്കും? അൻതും ബിഖൈർ, തൊയ്ബ്, മാഷാഅല്ലാ. നഹ്നു നദ്റുസുൽ ആൻ ദർസൻ ജദീദ, ഹൽ അൻതും മുസ്തഈദൂൻ? തൊയ്ബ്, മാഷാഅല്ലാ. ശരി, നമ്മുടെ സിഞ്ചാബിനെ നിങ്ങളെല്ലാവരും മറന്നു എന്നാണ് സിഞ്ചാബ് മാഷോട് പറഞ്ഞത്. നിങ്ങളെല്ലാവരും മറന്നു അല്ലേ? ആ, അപ്പോൾ സിഞ്ചാബ് തൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് ഹാദിഫിൻ്റെ വീട്ടിലേക്ക് വന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ തൻ്റെ കുടുംബസമേതം ഹാദിഫിൻ്റെ വീട്ടിലേക്ക് ആര് വന്നു? സിഞ്ചാബ് വന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം കളിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവസാനം അവരെവിടെ എത്തി? ഹദീഖത്തിലെത്തി. എന്താ ഹദീഖത്ത്? തോട്ടത്തിലെത്തി. അപ്പോൾ തോട്ടത്തിലിരുന്നു, അങ്ങനെ ഇരിക്കുമ്പോഴോ വയറ് നിറഞ്ഞു. പിന്നെയോ വിശാലമായ നല്ല പുൽത്തകിടി, അതേ ചെടികൾ, പൂക്കൾ, കായ്കനികൾ, അസുമാറുകൾ എല്ലാം ചുറ്റുപാടിലുണ്ട്. അപ്പോൾ ഒരു മോഹം. ആർക്ക് മോഹം? സിഞ്ചാബിനൊരു മോഹം. എന്താ മോഹം എന്നറിയാമോ? ഒരു പാട്ട് പാടണം. നിങ്ങൾക്ക് മോഹം വരുന്നുണ്ടോ? എന്നാൽ നമുക്ക്, നിങ്ങൾക്ക് മോഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് പാടാം. നിങ്ങൾ റെഡിയാണോ? എന്താണ് നമ്മുടെ പാട്ടിൻ്റെ പേര്? ആ, അൽ ഫുല്ലു യുൻഷിദു. അൽ ഫുല്ലു യുൻഷിദു. എന്താണ് ഫുല്ല്? എന്താണ് ഫുല്ല്? നമ്മൾ പഠിച്ചിട്ടുണ്ട് മുല്ല പാട്ട് പാടുന്നു. അൽ ഫുല്ലു യുൻഷിദു, മുല്ല പാടുന്നു. പാടി നോക്കാം, പാടി നോക്കാം. യാ ബുസ്താനി, യാ ബുസ്താനി, മാ അജ്മലഹു മാ അഹ്ലാ, അബ്ദുലു ജുഹ്ദി അഖ്ലി ഫറാഗി, അഹ്ഫളു ദൗമൻ ലിൽ ബുസ്താൻ, യൽഹകു വർദുൻ യുൻഷിദു ഫുല്ലുൻ, يَرْقُصُ بَعْلُ الْأَزْهَارِ فِيهَا أَحْمَرُ فِيهَا أَبْيَضُ أَزْرَقُ أَصْفَرُ مِنْ أَلْوَانِ يَا بُسْتَانِي يَا بُسْتَانِي مَا أَجْمَلَهُ مَا أَحْلَى أَبْذُلُ جُهْدِي أَقْلِي فَرَاغِي അഹ്ഫലു ദൗമൻ ലിൽ ബുസ്താൻ യൽഹകു വർദുൻ യുൻഷിദു ഫുല്ലുൻ യർഖുസു ബഅലുൽ അസ്ഹാരി ഫീഹാ അഹ്മറു ഫീഹാ അബ്യദ് അസ്റഖു അസ്ഫറു മിൻ അൽവാൻ. ഒന്നിച്ചു പാടാം. പാടൂ, മാഷിയുടെ കൂടെ നിന്ന് പാടൂ. യാ ബുസ്താനി, യാ ബുസ്താനി, മാ അജ്മലഹു മാ അഹ്ലാ, അബ്ദുലു ജുഹ്ദി അഖ്ലി ഫറാഗി, അഹ്ഫളു ദൗമൻ ലിൽ ബുസ്താൻ, യദ്ഹഖു വർദുൻ യുൻഷിദു ഫുല്ലുൻ, യർഖുസു ബഅലുൽ അസ്ഹാരി فيها احمر فيها ابيض ازرق اصفر من الوان. മാഷിടെ കൂടെ കുറച്ച് സ്പീഡ് കൂടിയോ എന്നൊരു സംശയം അല്ലേ? ആ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പലരും മിണ്ടാതിരിക്കുകയാണ് പാടാൻ കഴിയാഞ്ഞിട്ട് അല്ലേ. എന്നാൽ നമുക്ക് പതുക്കെ പോകാം, പതുക്കെ പോകാം. ശരി, തുടങ്ങാം, തുടങ്ങാം. യാ ബുസ്താനി, യാ ബുസ്താനി, ഒന്നുകൂടി പാടണം. യാ ബുസ്താനി, യാ ബുസ്താനി, മാ അജ്മലഹു മാ അഹ്ലാ, മാ അജ്മലഹു മാ അഹ്ലാ, അബ്ദുലു ജുഹ്ദി അഖ്ലി ഫറാഗി, അബ്ദുലു ജുഹ്ദി അഖ്ലി ഫറാഗി, അഹ്ഫളു ദൗമൻ ലിൽ ബുസ്താൻ, അഹ്ഫളു ദൗമൻ ലിൽ ബുസ്താൻ,
يلحق ورد ينشد فل يلحق ورد ينشد فل يرقص بعل الأزهار بعلون اللي يرقص بعل الأزهار فيها أحمر فيها أبيض അസ്റഖ് അസ്ഫറു മിന്നൽവാൻ. എന്താണ് ഫുല്ല് പറയുന്നത് കുട്ടികളെ? നിങ്ങൾ ആ വരികൾ ശ്രദ്ധിച്ചോ. യാ ബുസ്താനി യാ ബുസ്താനി മാ അജ്മലഹു മാ അഹല, എൻ്റെ തോട്ടമേ എൻ്റെ പൂന്തോട്ടമേ എന്തു ഭംഗിയാണ് നീ, എത്ര സുന്ദരിയാണു നീ. പിന്നെയോ, അബ്ദുൽ ജുഹദി അഖ്ലി ഫറായി അഹ്ഫലു ദൗമൻ ലിൽ ബുസ്താൻ, ഞാൻ എന്തു ചെയ്യുന്നു, ഞാൻ പരിശ്രമിക്കുന്നു, എൻ്റെ സമയമൊക്കെ ചെലവഴിക്കുന്നു, എന്തിന്, നിന്നെ പരിപാലിക്കാൻ വേണ്ടി. യൽഹഖു വർദുൻ യുൻഷിദു ഫുല്ലുൻ, മാഷിപ്പ പറഞ്ഞ വരി ശ്രദ്ധിക്കണേ, ഇതുകൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട്. യൽഹഖു വർദുൻ, വർദ് ചിരിക്കുന്നു. യുൻഷിദു ഫുല്ലുൻ, ഫുല്ല് എന്തു ചെയ്യുന്നു, ഫുല്ല് പാട്ടുപാടുന്നു. യർക്കുസു ബഅദുൽ അസ്ഹാരി, യർക്കുസു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാൻസ് കളിക്കുക, നൃത്തമാടുക. ചില പൂക്കൾ എന്ത് ചെയ്യുന്നു, നൃത്തമാടുന്നു. ഈ വരി ഒന്നും കൂടി ശ്രദ്ധിക്കണേ, മാഷ ഒന്നും കൂടി പറയാം, അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. യൽഹഖു വർദുൻ, റോസാപ്പൂവ് ചിരിക്കുന്നു. യുൻഷിദു ഫുല്ലുൻ, മുല്ല പാട്ട് പാടുന്നു. യർക്കുസു ബഅദുൽ അസ്ഹാരി, ചില ചെടികൾ എന്ത് ചെയ്യുന്നു, നൃത്തമാടുന്നു. ഫീഹാ അഹ്മറു ഫീഹാ അബിയൽ, ആ പൂക്കൾ ആരൊക്കെയുണ്ട്, ചുവന്ന പൂക്കളുണ്ട്, അബിയലുണ്ട് വെള്ളയുണ്ട്, അസ്റഖുണ്ട്, അസ്റഖ് ഏതാ കളറ്, നീലയുണ്ട്, അസ്ഫറുണ്ട്, അസ്ഫർ ഏതാ കളറ്, മഞ്ഞയുണ്ട്. ഇങ്ങനെയുള്ള കളറിലുള്ള ചെടികളുമുണ്ട്. ഒറ്റ പ്രാവശ്യം കൂടി പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യാ ബുസ്താനി യാ ബുസ്താനി മാജ്മലഹു മാ അഹല അബ്ദുൽ ജുഹദി അഖ്ലി ഫറാഗി അഹ്ഫളു ദൗമൻ ലിൽ ബുസ്താൻ യൽഹഖു വർദുൻ യുൻഷിദു ഫുല്ലുൻ യർഖുസു ബഅദുൽ അസ്ഹാരി ഫീഹാ അഹ്മറു ഫീഹാ അബ്യൽ അസ്റഖു അസ്ഫറു മിന്നൽവാൻ. ഗംഭീരം, മാഷാല്ലാ, ഷറല്ലേ? ശരി, ഇനി നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാം. നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ അല്ലേ, ആരാണ് അവിടെ ചിരിക്കുന്നത്? മാഷ് നേരത്തെ പാട്ടിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആരാണ് ചിരിക്കുന്നത്, ആരാണ് പാട്ടുപാടുന്നത്, ആരാണ് നൃത്തമാടുന്നത്, ആരാണ് നൃത്തമാടുന്നത്? ശരി, നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തത്, ആരാണ് ചിരിക്കുന്നത്, ആരാണ് യൽഹഖു ചിരിക്കുന്നത്, ആരാണ്, ആരാണ് അവിടെ ചിരിക്കുന്നത്? മാഷ അവിടെ എഴുതിയത് കാണുന്നുണ്ടല്ലോ, യൽഹഖുൽ വർദു, യൽഹഖുൽ വർദു, റോസാപ്പൂവാണ് ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്താ, ഒരു മൈക്കൊക്കെ മുമ്പിൽ വെച്ചിട്ട് ആരാണ് പാട്ടുപാടുന്നത്, ആരാ പാട്ടുപാടുന്നത്, ആ ഫുല്ലാണ് പാട്ടുപാടുന്നത്. യുൻഷിദു ഫുല്ലുൻ, യുൻഷിദു ഫുല്ലുൻ, മാഷ അവിടെ എഴുതിയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, കണ്ടില്ലേ, യുൻഷിദു ഫുല്ലുൻ. ഇനി അടുത്ത ചിത്രം എന്താണ്, അടുത്ത ചിത്രം ആ യർക്കുസു നൃത്തമാടുകയാണ്. ആരാ നൃത്തമാടുന്നത്, ആരാ നൃത്തമാടുന്നത്, ആ യർക്കുസു അസ്ഹാർ, പൂക്കളാണ് നൃത്തമാടുന്നത്. മാഷ് എഴുതിയതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, യർക്കുസു അസ്ഹാർ, പൂക്കളാണ് നൃത്തമാടുന്നത്. അപ്പം നമുക്ക് വായിക്കാം, യൽഹഖുൽ വർദു യുൻഷിദുൽ ഫുല്ലു, മാഷയുടെ കൂടെ വായിക്കണേ, യർക്കുസുൽ അസ്ഹാർ, ഒന്നുകൂടി, യൽഹഖുൽ വർദു യുൻഷിദുൽ ഫുല്ലു യർക്കുസുൽ
അസ്ഹാർ. ശരി, റെഡിയല്ലേ? മാഷാല്ലാ തൊയ്യിബ്. ഇനി ചെറിയൊരു വർക്ക് മാഷ് തരണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ അധ്യാപകന്മാർക്ക് അയച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പദ്യം പാടിയിട്ട് നിങ്ങളുടെ പാട്ട് മാഷ്ക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് ഈ ഹോംവർക്കിലുള്ളത്. ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഇത് പൂരിപ്പിച്ചിട്ട് നിങ്ങളുടെ മാഷ്ക്ക് അയച്ചു കൊടുക്കണം. രണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? പാട്ട് പാടിയിട്ട് നിങ്ങളുടെ ശബ്ദം മാഷ്ക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് 100-ൽ 100 മാർക്ക് നിങ്ങൾ വാങ്ങണം. നമ്മൾ മിടുക്കന്മാരല്ലേ? മാഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.